ലോക്ക്ഡൌൺ കാലത്തെ വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ ചൂട്ടുകറ്റയും പാട്ടവിളക്കുമായി കേരള യൂത്ത് ഫ്രണ്ടിന്റെ പ്രതിഷേധം. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടത്തിയ പ്രതിഷേധ സമരം കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ചാഴിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ലോക്ക്ഡൌൺ കാലത്തെ വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ കേരള യൂത്ത് ഫ്രണ്ടിന്റെ വേറിട്ട പ്രതിഷേധം. ചൂട്ടുകറ്റയും പാട്ടവിളക്കുമായി കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടത്തിയ പ്രതിഷേധത്തിന് ജില്ലാ പ്രസിഡന്റ് ഷിജു മാത്യു പാറക്കുളത്തിൽ അധ്യക്ഷനായി. ചൂട്ടുകറ്റ കത്തിച്ച് ആരംഭിച്ച പ്രതിഷേധം കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ചാഴിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത സർക്കാർ അന്യായമായ വൈദ്യുതി നിരക്ക് വർധനയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വൈദ്യുതി ബോർഡ് നമുക്ക് നൽകിയിരിക്കുകയാണ്. 200 രൂപയുണ്ടായിരുന്നവന് 600 രൂപയും 500 രൂപ ബില്ലുണ്ടായിരുന്നവന് 1500 രൂപയും അങ്ങനെ ബില്ലുകൾ നമുക്ക് ദിവസേന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ ഈ കുടിയില്ല, ഈ ബില്ലുകൾ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠനം നടക്കുകയില്ല, നമ്മുടെ വീട്ടിലെ ഒരു കാര്യവും നടക്കാത്ത ഒരു സാഹചര്യം. അങ്ങനെ ബില്ല് നമ്മൾ വ്യക്തമായിട്ട് വീടിൻ്റെ വാതിൽക്കൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ അതടയ്ക്കുവാൻ യാതൊരു നിവൃത്തിയുമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യം സംജാതമായിരിക്കുമ്പോൾ ഈ കൊറോണ കാലത്ത് ആ വൈദ്യുതി ബില്ല് പിൻവലിക്കണം, വൈദ്യുതി ബില്ല് ഈ പട്ടിണിക്കാലത്ത് പിൻവലിക്കണമെന്ന് കേരള യൂത്ത് ഫ്രണ്ട് കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വയ്ക്കുകയാണ്. കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ജോയിച്ചൻ പീലിയാനിക്കൽ, യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അജി നെടുമ്പള്ളിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.